AI K-phone വിവാദങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാം എന്ന് പ്രതിപക്ഷം കണക്ക് കൂട്ടിയെങ്കിലും അതിന് വഴങ്ങി കൊടുക്കണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രത്യക്ഷത്തിൽ വന്നിരുന്നൊരു മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തെ മോശമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ സ്വയം പരിഹാസ്യരാവുകയേ ഉള്ളൂ, നിങ്ങളുടെ ബുദ്ധിയൊക്കെ മനസ്സിൽ വെച്ചേക്കും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ പിണറായിയുടെ ഒരു ഒരു ഡയലോഗ് അത് തന്നെയാണ്. അതെ അതെ, ഇത് ഇതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, വേറെ ആളുകളോട് കളിച്ചാൽ മതി, ഞങ്ങളോട് ഈ പണി വേണ്ട. അപ്പോൾ കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുന്നത്, പിണറായി വിജയൻ ഒരു ക്ലീഷെ ഡയലോഗ് ഉണ്ട്, ആരോപണങ്ങൾ വരുമ്പോൾ പറയാൻ വെച്ചിരിക്കുന്ന ഡയലോഗ്, പക്ഷേ ആ ഡയലോഗുകൾ അദ്ദേഹം പറയുന്നത് ആത്മവിശ്വാസത്തോടു കൂടിയാണ്. അവിടെയാണ് അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ കഴിഞ്ഞു, അവിടെയും തീരുമാനം ഇത് തന്നെയാണ്. പിണറായി മറുപടി പറയണമെന്നൊന്നും ആരും പറഞ്ഞില്ല. അതെ, പിണറായി മറുപടി പറയണമെന്നോ സർക്കാർ പ്രതിരോധത്തിലായെന്നോ ഉള്ളൊരു കണക്കുകൂട്ടൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം പതിവായി നടക്കാറുള്ളത് പോലുള്ള ഒരു കലാപരിപാടി എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ അതിനെയും കാണുന്നുള്ളൂ. കാരണം ഇവിടെയും ഉണ്ട് ഈ നമ്മൾ ഈ പറയുന്നത് പോലെ രേഖകൾ, തെളിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രേഖകളാണ് ഈ പുറത്തു വരുന്നതൊക്കെയും. ഒരാൾ വിവരാവകാശം ചോദിച്ചാൽ, അല്ലെങ്കിൽ കെൽട്രോണിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടാവുന്ന രേഖകളാണ്. അല്ലാതെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് സതീശനോ ചെന്നിത്തലയോ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഒളിപ്പിച്ചു വെച്ചിരുന്ന മൂടി വെച്ചിരുന്ന തെളിവുകളൊന്നുമല്ല. അതും അതാണ് ഇതിൻ്റെ ഈ ആരോപണത്തിന് ബലമില്ലാതായി പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ്. ഈ ചെന്നിത്തലയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ കുറേ ആരോപണങ്ങൾ കൊണ്ടുവന്നു. തന്നെ ഈ ആരോപണങ്ങളിൽ തന്നെയും രണ്ടുപേരും രണ്ട് എമൗണ്ടാണ് പറയുന്നത്. ഒന്ന് ഒരാൾ 100 കോടി പറയുന്നു, ഒരാൾ 130 കോടി. ഇവര് രണ്ടുപേരും തനിപ്പിടിയാണല്ലോ. ഇപ്പൊ ചെന്നിത്തലയുടെ സെക്രട്ടേറിയറ്റിലുള്ള ടീംസിനെയൊക്കെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, സതീശൻ വേറെ ഓപ്പറേറ്റ് ചെയ്യുന്നു. പാർട്ടിക്കൊരു ഇവര് ഞങ്ങൾ ആലോചിക്കും. ഈ ഇത്തരമൊരു വിമർശനം ഉയർന്നപ്പോൾ ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ആലോചിക്കാറുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ ചെന്നിത്തലയോട് ആലോചിക്കാറുണ്ട്. ഇവർ രണ്ടുപേരും കണ്ടാ മിണ്ടത്ത് പോലുമില്ല, ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ പൊതുവിൽ പറയുന്നത് രണ്ടുപേരും ആയിരുന്നു, പണ്ട് ആയിരുന്നു. അത് ഈ പ്രതിപക്ഷ നേതാവ് ആവുന്നതിന് വേണ്ടി സതീശൻ കളിച്ച കളിയോടുകൂടി അത് തെറ്റിയല്ലോ. ഇവര് രണ്ടുപേരും രണ്ട് ധ്രുവതി തന്നെയാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ ഈ സതീശനെതിരെയൊക്കെ ഇപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് നേതാവ് ഹഫീസ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ വീഡിയോകൾ പോലീസിന് കൈമാറിയിരിക്കുകയാണ്, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇത് വ്യാജമാണെങ്കിൽ വ്യാജം. ഹഫീസ് പറയുന്നതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ അല്ല, ഹഫീസ് വേറെ ഒന്നുമല്ല ചെയ്തത്. ഹഫീസ് ഈ വീഡിയോ പുറത്തു വിടുകയോ ഒന്നും ചെയ്തില്ല. ഹഫീസ് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവ് തനിക്ക് തന്ന വീഡിയോ. ആ വീഡിയോയുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ ഞാൻ പോലീസിന് കൈമാറി. വേറെ ആർക്കും ഇത് കൊടുക്കുകയോ ആക്ഷേപം ഉന്നയിക്കുകയോ പുള്ളി ചെയ്യുന്നില്ല. നിയമപരമായി അത് വി ഡി സതീശന് എതിരായിട്ടൊരു വീഡിയോ കിട്ടി. ആ വീഡിയോയിൽ അത് വ്യാജമായി നിർമ്മിച്ചതാണെങ്കിൽ ആ തന്ന കോൺഗ്രസ് നേതാവിന്റെ പേരും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അയാൾക്കെതിരെ കേസെടുത്തോ? ഞാനത് പ്രചരിപ്പിക്കാനല്ല, എന്റെ കയ്യിൽ ഒരെണ്ണം കിട്ടി, ഞാൻ നേരെ കൊണ്ടുതന്നു പോലീസിന്. അല്ല, ആ നിലയിൽ അപ്പോൾ അവിടെയും ആരോപണങ്ങൾ, ഈ അവിടെയും ചെന്ന് ഈ ഹാഫീസൊക്കെ ഉന്നയിക്കുന്ന ആരോപണത്തിലും ഈ പ്രമുഖ കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് അപ്പുറത്ത് ചെന്നിത്തലയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ സതീശനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് അത്രേ ഞങ്ങളുടെ കയ്യിലും വേറെ ഇതുപോലുള്ളതുകൊണ്ട്. ഇത് മൊത്തത്തിൽ അല്ല, ഈ ഈ പറഞ്ഞ ഇത് ഉള്ളതോ കള്ളമോ എന്നൊക്കെ ഉള്ള കാര്യം കണ്ടുപിടിക്കുന്നത് നമ്മളീ പറഞ്ഞത് ഈ ഇവർ തമ്മിലുള്ള വലിയ പടലപ്പിണക്കം നിലനിൽക്കുന്നു. അപ്പൊ ഈ എന്താണ് ചെന്നിത്തല ഇപ്പോ ശ്രമിക്കുന്നത് എന്താണ്? വീണ്ടും സതീശന് ഈ പ്രതീക്ഷിച്ചതുപോലെ ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം മൊത്തത്തിൽ ഉയർന്നപ്പോ എന്നാ പിന്നെ ആ സ്പേസ് പിടിക്കണം എന്നുള്ള ചിന്തയോട് കൂടി ക്യാമ്പിലേക്ക് കയറുക എന്നുള്ളതാണ് ചെന്നിത്തല ലക്ഷ്യമിട്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഒരു തരത്തിലും പ്രതിരോധത്തിലായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പൊ ഇതിന്റെ വേറൊരു തമാശ. അത് ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു ധാരണയിലെത്തിയിട്ട് പോവാ. അല്ല, ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോറിയിൽ സിന്ധു സൂര്യകുമാർ കുറെ നാളുകൾക്ക് ശേഷമാണ് കവർ സ്റ്റോറിയിൽ സിന്ധു സൂര്യകുമാർ പറയുന്നത് അത്രേ ഞാൻ കണ്ടില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായ സ്വർണ്ണക്കടത്ത് വിവാദം പോലെയോ കമല ഇന്റർനാഷണൽ പോലെയോ കാറ്റാടിപ്പാടം പോലെയോ ഒന്നും അല്ലാന്ന് ഇത്. അപ്പോ മറ്റതിനെയൊക്കെ തള്ളി പറയുകയാണ്, അതിനേക്കാൾ വലുതായി മറ്റതിനെയൊക്കെ തള്ളി പറയുകയാണ്. അതൊക്കെ എന്ത്,
അപ്പോ അതൊന്നും അതൊക്കെ കള്ളങ്ങളായിരുന്നു, ഞങ്ങളൊക്കെ കൂടി പ്രചരിപ്പിച്ചതായിരുന്നു. ഇപ്പോ ഇത് ഇത് വേറെ പുതിയത് എന്നല്ല. അപ്പൊ അല്ല, ഇതാണ് അവസ്ഥയെന്നേ. നമ്മള് ഇപ്പോ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത്തരം കരാർ കൊടുക്കലും ഈ ഉപകരാറ് കൊടുക്കലും ഒക്കെ ആസ്യൂഷൽ കാര്യങ്ങളാണ്. അവിടെ ഈ ഇടനിലയിൽ നിൽക്കുന്നവർക്ക് ചെറിയ ചെറിയ കമ്മീഷൻ അടിക്കും എന്നൊക്കെ ഉള്ളത് ഒരു നാട്ടിൽ പാട്ടായ കാര്യം തന്നെയാണ്. ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു 10 രൂപയുടെ ഒരു വർക്ക് നടന്നാൽ പോലും അതിനകത്ത് പഞ്ചായത്ത് മെമ്പർക്ക് കമ്മീഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അല്ല, ഇതൊന്നും പരസ്യമായി ആരും പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് നടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ കെൽട്രോൺ ഒരു കരാർ എടുക്കുന്നത്, കെൽട്രോണിന് ലാഭം കിട്ടാതെ കെൽട്രോണോ കരോണ് കരാർ ചെയ്യില്ലല്ലോ. നമ്മള് കെൽട്രോണിനെ വിടൂ, ആരായാലും അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവർക്ക് ലാഭം അവര് പ്രതീക്ഷിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഉപകരാർ എടുക്കുന്ന കമ്പനിയും അവരും ലാഭം പ്രതീക്ഷിക്കും. അവരുടെ ലാഭം അങ്ങനെയാണ് കിട്ടുന്നത്. സർക്കാരിന്റെ പ്രത്യേകിച്ച് കൃഷി വകുപ്പിന്റെ ചില കോൺട്രാക്ടുകൾ എടുക്കുന്നത് ഏതാ ഈ ബിൽഡിംഗ് നിർമ്മാണം വരെ അങ്ങനെയുള്ള സിവിൽ വർക്ക് വരെ എടുക്കുന്ന ഒരു ഏജൻസിയാണ് ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അവർക്ക് വേറെ ഒരു വരുമാനം ഇല്ല. അവരിതുകൊണ്ട് മാത്രമാണ് അവർ ചില ചെടികൾ വിറ്റും അതുകൊണ്ടൊക്കെ അവരും എടുത്തിട്ട് എന്ത് ചെയ്യാം, സബ് കോൺട്രാക്ട് കൊടുക്കും. എല്ലാവരും ചെയ്യുന്നതാ. ഇപ്പൊ ഈ സബ് കോൺട്രാക്ട് കൊടുക്കുന്നയാളും വിചാരിക്കുന്നു അവർക്ക് ഇത്തരത്തിലുള്ള പണികൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ളതും മറ്റു കാര്യങ്ങളും. അദാനി പോർട്ട് പണിയുന്നു, പാറ കൊണ്ടുവരാൻ കൊടുത്തിരിക്കുന്നവർ അദാനിക്ക് ഞാൻ കുറെ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്, എനിക്ക് ലാഭമൊന്നും വേണ്ട എന്ന് വിചാരിക്കില്ല. അവിടെയും എവിടെ ആയാലും നമ്മൾ ഇപ്പൊ ഒരു വീട് പണി, നമ്മൾ വളരെ സിമ്പിളാണ്. ഇപ്പൊ സതീഷ് എന്റെ വീട് പണിയാൻ തീരുമാനിച്ചു. സതീഷിന്റെ വീട് പണിയാൻ തീരുമാനിക്കുമ്പോൾ സതീശൻ കോൺട്രാക്ട് കൊടുക്കുന്നയാൾ, ഓ എന്നാ സതീശൻ സാറല്ലേ, സതീഷ് ഞാൻ നഷ്ടം സഹിച്ചത് ചെയ്യാം എന്നല്ല വിചാരിക്കുന്നത്. അതിനകത്ത് ലാഭം ഉണ്ടാക്കാൻ അങ്ങേര് അതിനനുസരിച്ച് ചെയ്യും. അദ്ദേഹം ഇപ്പൊ ടൈൽസ് ഇടാൻ ഉപകരാർ കൊടുക്കും. ഇപ്പൊ കട്ട കെട്ടുന്നതും പാറ കെട്ടുന്നതും എല്ലാം ഈ തേപ്പ് ഇതെല്ലാം അതുകൊണ്ട്. പക്ഷെ ഇവര് അതെല്ലാം കൊണ്ട് പിണറായിയിൽ കെട്ടി വയ്ക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം. എന്തു ഇതൊക്കെ ഒരു ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇനിയിപ്പോ ഈ ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോ പ്രതിപക്ഷം കൊണ്ടുവന്നു, ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ ആ ഉദ്യോഗസ്ഥർ. അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് കേരളീയ സമൂഹത്തിന്റെ ആഗ്രഹം. പക്ഷെ അത് നേരെ എന്ത് ഏതിലെ കൂടെ പോയാലും അതെല്ലാം പിണറായി വിജയന്റെ വീട്ടിലെ പെട്ടിയിലാണ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. ഇത് പിണറായി വിജയൻ 1st മന്ത്രിസഭയുടെ കാലത്ത് അധികാരമേറ്റ സമയത്ത് തുടങ്ങിയതായത് അന്ന് തുടങ്ങി ഇന്നുവരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒരെണ്ണം പോലും അത് തെളിവ് സഹിതം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് പിണറായി ഇന്നത് ചെയ്യുന്നു, മകൻ എന്ന് പറയുന്നു, ഭാര്യ എന്ന് പറയുന്നു, എല്ലാം ഏറി നിൽക്കുക. ഇങ്ങനെ കുറെ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പിണറായിയിലേക്ക് ആരോപണങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാണ്ട് ഇതിന് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ കൃത്യമായി അന്വേഷണ സംഘത്തിന് പോലും തെളിവുകൾ നൽകാൻ സാധിക്കുന്നില്ല. അവിടെ ഒരുപാട് കയറിയിറങ്ങി, ഏജൻസികൾ ഒരുപാട് കയറിയിറങ്ങി. മനോരമ എഴുതിയിട്ടുണ്ട് ഈ വിജിലൻസ് അന്വേഷണം ഇഡി വരുമെന്ന്. അതെ, വിജിലൻസ് തുടങ്ങിയാൽ ഇഡി വന്നാ ഇവിടെ മറിക്കും. ഇഡിയൊക്കെ കുറെ വന്നു പോയതാ.